പടമേടിച്ച് പന്തളത്ത് ചെന്നപ്പോ പന്തം കൊളുത്തി പടാന്ന് പറഞ്ഞതുപോലെ ഈ ശൈത്താമാരങ്ങനെ ഇവിടെ വന്നു. സിനിമയുടെ കണ്ടന്റിന് സിനിമയുടെ വിജയത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നാണ് താങ്കൾ കരുതുന്നത്? താങ്കൾ എത്രയോ കാലമായിട്ട് സജീവമായിട്ട് മലയാള സിനിമയുടെ ഭാഗമായി നിൽക്കുന്നു. ഈ പ്രൊമോഷൻ കൊണ്ട് സിനിമ വിജയിപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മോശം റിവ്യൂ കൊണ്ട് സിനിമ പരാജയപ്പെടും എന്ന് താങ്കൾ കരുതുന്നു? അല്ല അത് ഇത് വന്നോ ഇവൻ നമ്മൾ നാളെടുത്തു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ചോദ്യത്തിന് മുമ്പ് എനിക്ക് അങ്ങോട്ട് ചോദ്യങ്ങൾ. ജോസ് എന്താ ഐഡിയ പറയാണ്ട്? എന്താ ജോസ് ചോദ്യം? ഇപ്പോ നിങ്ങൾ ഒരു സ്ത്രീയാണ്. ഇപ്പോ ഈ പ്രഗ്നന്റ് ആയ ലേഡി അല്ലേ, പ്രഗ്നന്റ് ആകുമ്പോ ആണോനോ പെണ്ണാണോ മുമ്പേ പോയി ഹോസ്പിറ്റലിൽ ചോദിക്കാൻ പറ്റുമോ? അല്ല അത് ഇവിടെ എങ്ങനെ എന്താ ഉദ്ദേശം? ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ചു. ലേഡി ആണാണോ പെണ്ണാണോ ചോദിക്കാൻ പറ്റുമോ? റൂൾസ് ഉണ്ടോ ഇവിടെ? അതുപോലെ തന്നെയാണ്, അതുപോലെ തന്നെയാണ് സിനിമ എന്ന് പറയുമ്പോ ഒരു സംവിധായൻ ഒരു 10 മാസം എടുക്കും ഒരു പടം ചെയ്ത് പ്രസവിക്കുന്നത് പോലെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് രണ്ടാമത് എന്റെ പേഴ്സണൽ ലൈഫിൽ എന്തോ ഒരു എക്സ്പീരിയൻസ് പറയാം. അതായത് ഈ വരുന്ന ഞായറാഴ്ച 13-ാം തീയതി 10:30 ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അടുത്ത് ഇവിടെ ഞാൻ പാലരയുടെ താമസിക്കുന്ന തൊട്ടടുത്ത് ഒരു മാരേജ് ഉണ്ടായിരുന്നു. യവനോ ഒരുത്തൻ പറയുന്നു ആ സ്ത്രീക്ക് 4 പേരോട് ബന്ധമുണ്ടെന്ന്. അത് കല്യാണ പെണ്ണുക്ക് ആ ചെക്കനുക്ക് ഏതോ ബന്ധമുണ്ടെന്ന് പറയുന്നു. ആ മാരേജ് പൊളിഞ്ഞു, ഒരു കുടുംബം നശിച്ചു പോയി. ആ മാരേജ് നടന്നില്ല. ഇവിടെ പാലാരിവട്ടത്തിൽ നടന്ന ഒരു കാര്യം. അപ്പൊ ഇതൊരു അറിയിപ്പായിട്ട് നിങ്ങൾ എടുക്കണം. കാരണം ഇതിലൂടെയൊക്കെ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ, ഒരു പെണ്ണെ കാണാൻ വീട്ടിൽ പോകുമ്പോ കാണാതെ തന്നെ പറയാ ആ പെണ്ണുക്ക് നിറയെ ബന്ധങ്ങളുണ്ട് പറഞ്ഞാൽ ആ മാരേജ് നടക്കും. ഒന്നുകൂടെ പറയാം, ഈ മനോരമ ചാനലിൽ ഒന്നുകൂടെ പറയാം, പങ്കജാഷി അമ്മയുടെ ചരമവാർഷികമാണ്. അതായത് എന്റെ അമ്മ പ്രൊഡ്യൂസേഴ്സ് അവന്റെ ഭാര്യയുടെ താളി വരെ അടമാനം വെച്ചിട്ട് പടം കാണാതെ ചെയ്യുമ്പോ ഇറ്റ് ഈസ് റേപ്പിംഗ് എ ഫാമിലി. മുത്തപ്പ മാങ്ങാന്ന് പറയുമ്പോ തേങ്ങാന്നാണല്ലോ ഈ പണ്ടാരം കേൾക്കുന്നത്. പ്രൊഡ്യൂസറുടെ കുടുംബം അതുപോലെ കുടുംബങ്ങളുടെ എന്നോട് ഫേസ്ബുക്കിൽ ഇടട്ടെ. നമുക്ക് ലൈഫില് അവകാശം ഒരു കാര്യം ഒരു റിവ്യൂർ വന്ന് പറയുന്നു ഞാൻ ഒരു ഹീറോയിനെ ലവ് പണ്ടിട്ടുണ്ട്. ഇന്നോ റിവ്യൂ വന്ന് പറയുന്നു ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു. അശ്വന്ത് ഒരു നിമിഷം അശ്വന്തിൽ നിന്ന് ബാലെ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ഒരു മറുപടി കൂടി കേൾക്കാനുണ്ട്. ശ്രീ അശ്വന്ത് കോക്ക്, ഈ പറഞ്ഞ ആരോപണങ്ങൾക്ക് താങ്കൾക്കുള്ള മറുപടി എന്തോന്ന്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ബാല? വേറെ ഏതോ യൂണിവേഴ്സിൽ നിന്ന് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീലിംഗ്. ബാല പറയുന്നത് ഗർഭം, പ്രസവം, റേപ്പ് ഇതൊക്കെ ഇതിനെ കുറിച്ചാണ് ബാല അവതരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായി കഴിഞ്ഞാലും ബാല പറയുന്ന ആളുകൾ ആരാണെന്ന് എനിക്ക് അറിയാത്തോണ്ട് എനിക്ക് അതിന് മറുപടി പറയാൻ വേണ്ടി സാധിക്കില്ല. ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നിരുന്ന് ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ട് അമ്മയുടെ പൊലോളികൾ എന്തിനും വന്ന് വിവരിക്കുന്ന ആൾക്കാരുടെ കൂടെ എനിക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി.